Hi friends, Ella Kutagarkum, Commerce Guru Malayalathilekku Swagatham. Appo innu namukku statistics ile chapter 8 aayittulla index numbers ne kurichittu discuss cheyyam. Appo endana index number ennallathu aadyam nokkam. Index number is a specialized measure. Adayathu idoru specialized aayittulla oru measurement aanu. Idu endina design cheyittullathu? To show changes in a variable or a group of related variable. Adayathu oru variable lo allengi group of variable lo endengilum maattangal vannittundo ennullathu measure cheyan vendittu nammal design cheyidittulla statistical tool ineyanu nammal index number ennu parayundu. Appo ee variable ennu parayundu onnilengi time umayi bandhappettittulladayirikkam allengi location umayittullado allengil mattu pala characteristics umayi bandhappettittulladayirikkam ee variable ennu parayundu. Ippo njan oru example parayam, gold rate. Appo gold rate namukku 1990 kaalagattathile gold rate um 2020le gold rate um thammil oru comparison nadathana. Adayathu ee 30 varsham kondu nammude swarna vilayile etratholam maattam vannu. അതായത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എത്ര പെർസെൻ്റേജ് ഇൻക്രീസ് വന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കാലയളവിലുള്ള വേരിയബിൾസിൻ്റെ മാറ്റം ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇൻഡെക്സ് നമ്പർ പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, ഇറ്റ് മെഷർ ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു കാലയളവ് കഴിഞ്ഞാൽ ആ വേരിയബിൾസിൽ വരുന്ന മാറ്റമാണ് ഈ ഇൻഡെക്സ് നമ്പർ വഴി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് പീരീഡിലുള്ള അതിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ ബേസ് പീരീഡിലുള്ള വാല്യൂസുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ. ഇപ്പം ഞങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞതിൽ 2020 എന്നുള്ളതാണ് കറണ്ട് പീരീഡ്, അതായത് ഈ കാലഘട്ടം. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളത്, അതായത് 1990 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ബേസ് പീരീഡ് ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ഇൻഡെക്സ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ടും രണ്ട് മെത്തേഡിലൂടെയാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന് അഗ്രഗേറ്റീവ് മെത്തേഡ്, രണ്ടാമത്തേത് മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഗ്രഗേറ്റീവ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ഈ അഗ്രഗേറ്റീവ് മെത്തേഡിൽ തന്നെ രണ്ട് കാറ്റഗറി വരുന്നുണ്ട്, സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് പറയുന്നത്, P01 ഈസ് ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ P01 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇൻഡെക്സ് നമ്പർ. ദെൻ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലുള്ള പ്രൈസ്. നമ്മളിവിടെ പറഞ്ഞു ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കറണ്ട് പീരീഡും വേണം ബേസ് പീരീഡും വേണം. ഓക്കെ, അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡിലുള്ള പ്രൈസ് ഡിവൈഡഡ് ബൈ P0 എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡിലുള്ള പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ P1 എന്താണെന്നുള്ളതും P0 എന്താണെന്നുള്ളതും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്ട് പ്രൈസ് ഇൻഡെക്സ് ബൈ സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ്. അപ്പോൾ നമുക്ക് കമ്മോഡിറ്റി ഇതുപോലെ തന്നെ 2000 പ്രൈസും 2016 പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇയർ 2000 എന്നുള്ളത് ബേസ് ഇയർ ആയിട്ടും 2016 എന്നുള്ളത് കറണ്ട് ഇയർ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ബേസ് ഇയറിന് നമ്മൾ P0 എന്നും കറണ്ട് ഇയറിന് നമ്മൾ P1 എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? P01 ഈസ് ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഈ രണ്ട് കോളത്തിൻ്റെയും സിഗ്മ കാണണം, അതായത് ടോട്ടൽ കാണണം. P0 ടോട്ടലായിട്ട് നമുക്ക് 1760 അതുപോലെ തന്നെ P1 ടോട്ടലായിട്ട് നമുക്ക് 2060 ആൻസർ വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ P01 എന്ന് പറയുന്നത് 2060 ഡിവൈഡഡ് ബൈ 1760 ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 117.05 എന്നുള്ളതാണ് വരിക.
അപ്പോൾ ഈ വാല്യൂവിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ 2000 മുതൽ 2016 എത്തുമ്പോഴേക്കും ഈ കമ്മോഡിറ്റീസിൻ്റെ എല്ലാം പ്രൈസിൽ 17% ഇൻക്രീസ് വന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ 100 കൺസിഡർ ചെയ്യേണ്ട, കാരണം 100 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് 100 എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ മാത്രം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. 100 മുകളിലോട്ടാണ് ആൻസർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആയിരിക്കും. ഇനി നമുക്ക് ആൻസർ 98 അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2000-ൽ നിന്നും 2016 ആകുമ്പോഴേക്കും 17% ഇൻക്രീസ് ആണ് ഈ കമ്മോഡിറ്റീസിനൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അഗ്രഗേറ്റീവ് മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സിൽ ഇതുപോലെ തന്നെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സും രണ്ടാമത്തെന്ന് പറയുന്നത് പാച്ചീസ് പ്രൈസ് ഇൻഡെക്സും ആണ്. ഓക്കെ, അപ്പോൾ ഈ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു ക്വാണ്ടിറ്റി നമുക്ക് തരും. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രൈസും തരും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും തരും. ഓക്കെ, അപ്പോൾ ബേസ് പീരീഡിലുള്ള ക്വാണ്ടിറ്റി ആണ് നമ്മൾ വെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നു. അതേസമയം കറണ്ട് പീരീഡിലെ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ വെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ പാച്ചീസ് പ്രൈസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്, ഒരു ഐഡിയ വെച്ചിട്ട് ഇത് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ വെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P01=2. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ അതിനോടൊപ്പം നമ്മൾ എന്താ ഇൻറ്റു ചെയ്യുന്നത്? അതിൻ്റെ ക്വാണ്ടിറ്റി, ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ σP1/σP0 അത് കഴിഞ്ഞ ഇക്വേഷനിലുള്ളത് തന്നെ അതിനോടൊപ്പം Q0 രണ്ട് ഭാഗത്തും ഇൻറ്റു ചെയ്യും. Q0 എന്ന് പറയുന്നത് ബേസ് ഇയറിലുള്ള ക്വാണ്ടിറ്റി. ഇനി അതുപോലെ തന്നെ പാച്ചീസ് പ്രൈസ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ Q0 ആയിരുന്നല്ലോ, അതിന് പകരം നമ്മളിവിടെ Q1 ആണ് കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ Q0 ആണ് ഇൻറ്റു ചെയ്യുന്നത്, അതായത് ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി. ഈ മെത്തേഡിൽ നമ്മൾ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ടാണ് ഇവിടെ Q1 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ P01 എന്ന് പറഞ്ഞാൽ σP1×Q1/σP0×Q1. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ഇൻഡെക്സ് നമ്പർ ലാസ്പിയേഴ്സ് ആൻഡ് പാച്ചീസ് മെത്തേഡ്സ് ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ നമുക്ക് ബ്രെഡ്, മീറ്റ്, ടീ ഇതിൻ്റെ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും റേറ്റും അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയും റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി Q0, പ്രൈസ് P0, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി Q1, പ്രൈസ് P1. അപ്പോൾ നമ്മളിതവിടെ ഇക്വേഷൻ എഴുതി ലാസ്പിയേഴ്സ് മെത്തേഡ് പ്രകാരം σP1Q0/σP0Q0×100. അപ്പോൾ രണ്ടിലും Q0 വന്നു. ഇനി പാച്ചീസ് മെത്തേഡ് പ്രകാരം σP1Q1/σP0Q1×100. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ സിഗ്മ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കോളംസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്ക് P1Q0, അതായത് ഈ കോളവും അതുപോലെ തന്നെ ഈ കോളവും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് 10×3.25, അപ്പോൾ 32.5, ദെൻ 20×20=400, ദെൻ 2×23=46, ഇതിൻ്റെ ടോട്ടലായിട്ട് 478.5 വരും. ഓക്കെ, ഇനി ഈ ഇക്വേഷനിലെ അടുത്തത് എന്ന് പറയുന്നത് P0×Q0, അതായത് ഈ കോളം ഇൻറ്റു ഈ കോളം. അപ്പോൾ 10×3=30, ദെൻ 20×15=300, ദെൻ 2×25=50. ഇനി അടുത്ത് നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരമുള്ള കാൽക്കുലേഷൻസും ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിതവിടെ ആ ഇക്വേഷൻ പ്രകാരമുള്ള P1Q1 അതുപോലെ തന്നെ P0Q1 വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ലാസ്പിയേഴ്സ് മെത്തേഡ് പ്രകാരം നമുക്ക് നോക്കാം, σP1Q0 അതായത് 478.5 ÷ σP0Q0,
സിഗ്മ പി സീറോ ക്യു സീറോ 380. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് 125.9% എന്നുള്ളത് കിട്ടും. അതായത് 25% ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് പ്രകാരം നമുക്ക് നോക്കാം. അടുത്ത മെത്തേഡിൽ സിഗ്മ പി വൺ ക്യു വൺ, സിഗ്മ പി വൺ ക്യു വണ്ടെ ടോട്ടൽ 395 ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യു സീറോ. പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത് 324. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 121.9% എന്നുള്ളതാണ് കിട്ടുക. അപ്പോൾ അതും ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് 21.9%. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എല്ലാ സബ് ഡിവിഷൻസും ചെയ്തു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മെത്തേഡിലും നമുക്ക് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അതിന് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പഠിക്കുക. പി സീറോ വൺ എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു സിഗ്മ പി വൺ ബൈ പി സീറോ ഇൻറ്റു 100. ആദ്യം പി വൺ ബൈ പി സീറോ ഇൻറ്റു 100 കണ്ടിട്ട് അതിൻ്റെ സിഗ്മയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന പി വൺ ബൈ പി സീറോ ഇൻറ്റു 100 അതിനെയാണ് നമ്മൾ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി എല്ലാ ഇക്വേഷൻസും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് 2000ലെയും 2014ലെയും പ്രൈസ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ പ്രകാരം 2000 എന്നുള്ളത് നമുക്ക് ബേസ് ഇയറായിട്ടും 2014 എന്നുള്ളത് നമുക്ക് കറണ്ട് ഇയറായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ബേസ് ഇയറിന് പി സീറോ എന്ന് കൊടുത്തു, ദെൻ കറണ്ട് ഇയറിലെ പ്രൈസിന് നമ്മൾ പി വൺ എന്നും കൊടുത്തു. ഓക്കെ, ദെൻ സിമ്പിൾ റിലേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/n ഇൻറ്റു സിഗ്മ പി വൺ ബൈ പി സീറോ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് പി വൺ ബൈ പി സീറോ ഇൻറ്റു 100 എന്നുള്ളത് കാണണം. എന്നിട്ടാണ് അതിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത കോളത്തിൽ നമുക്ക് പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കാം. അതായത് പി വൺ ബൈ പി സീറോ ഇൻറ്റു 100. അപ്പോൾ ഫസ്റ്റ് കേസിൽ 60/45 × 100 അങ്ങനെ ചെയ്യുമ്പോൾ 150 ആൻസറായിട്ട് വരും. ദെൻ 80/60 × 100 133.3 വരും. ദെൻ അടുത്തത് 35/25 × 100 അപ്പോൾ 140. അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് റിലേറ്റീവിൻ്റെ സിഗ്മയായിട്ട് 676 വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 1/n എന്ന് പറയുന്നത് നമ്പറാണ്. അതായത് 1, 2, 3, 4, 5. അപ്പോൾ 1/5 × ഇതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് 676.6 കിട്ടി. 676.6. അപ്പോൾ ഇത് തമ്മിൽ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 135.32 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. നമ്മൾ ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇക്വേഷനിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സിലെ രണ്ടാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പോൾ നേരത്തെ നമ്മൾ സിമ്പിൾ ആവറേജ് ആണ് കണ്ടത്. ഇനി ഇത് വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വെയ്റ്റ്, നമുക്ക് ക്വസ്റ്റ്യനിൽ വെയ്റ്റ് തരും. ആ വെയ്റ്റിൻ്റെ സിഗ്മ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പി സീറോ വൺ എന്ന് പറഞ്ഞാൽ സിഗ്മ വെയ്റ്റ് ഇൻറ്റു പി വൺ ബൈ പി സീറോ ഇൻറ്റു 100. അതായത് പ്രൈസ് റിലേറ്റീവ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന വെയ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് വെയ്റ്റഡ് ആവറേജ് ഇൻഡെക്സ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. അപ്പോൾ നമുക്ക് 2001, 2011 വർഷങ്ങളിലെ പ്രൈസ് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ വെയ്റ്റേജും നമുക്ക് തന്നിട്ടുണ്ട്.
വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് കാണുന്ന ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? സിഗ്മ ഡബ്ല്യു ഇൻറ്റു പി വൺ ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നമുക്കിതവിടെ എക്സ്ട്രാ കോളംസ് പ്രൊവൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കണം. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ പി വൺ കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ്. അതിനുശേഷം ആ കിട്ടുന്ന ഉത്തരത്തിനെ നമുക്ക് ഡബ്ല്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ കേസിൽ 190 ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ്, അപ്പോൾ നമുക്ക് 190 എന്ന ആൻസർ വരും. ദെൻ 30/25 ഇൻറ്റു ഹൺഡ്രഡ് 120, ദെൻ 25/20 ഇൻറ്റു ഹൺഡ്രഡ് 125. അങ്ങനെ നമുക്ക് പ്രൈസ് റിലേറ്റീവ് കിട്ടി. ഇനി ഈ കിട്ടിയ ആൻസറിനെ നമ്മുടെ ഇവിടെ വെയ്റ്റേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ 70/190, അപ്പോൾ 13,300 ആൻസർ വരും. അടുത്ത കേസിൽ 15/120 1800, ദെൻ 6/125 750. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി, അതിൻ്റെ സിഗ്മയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഡബ്ല്യു ഇൻറ്റു പി വൺ ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ്, അതായത് ഈ കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ ഈ കോളത്തിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് 17,650 വന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് വെയ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ, അതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് 103 വരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ 103, അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് 171.3 ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതും ഇൻക്രീസ് ആണ് കാണിക്കുന്നത്, 71.3% ഇൻക്രീസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ വെയ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് പുറമേ നമുക്ക് ഒരുപാട് ഇൻഡെക്സ് നമ്പറുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള പ്രൈസ് ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിനെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ എന്നും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്നും പ്രൈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ എന്നൊക്കെ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രൈസ് ഇൻഡെക്സ് നമ്പർ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ, അതായത് ആ സൊസൈറ്റിയിലെയോ അല്ലെങ്കിൽ ആ രാജ്യത്തെയോ ജനങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2010 നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവായിരിക്കില്ല 2020 വരുന്നത്. ഓക്കെ, അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ജീവിക്കാനായിട്ടുള്ള ചിലവുകളിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാനാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫീസുകളിലും ബിസിനസ്സുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വേജസ്, സാലറീസ്, ഇതെല്ലാം ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ പഠിക്കാനായിട്ടുണ്ട്, അതിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഡബ്ല്യു ആർ ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ആർ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ആർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് റിലേറ്റീവ് ആണ്, അതായത് പി വൺ ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ്. അതായത് നേരത്തെ നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഇതിൽ നമുക്ക് വെയ്റ്റ് തന്നിട്ടുണ്ട്, ബേസ് പീരീഡിലെയും അതുപോലെ തന്നെ കറണ്ട് പീരീഡിലെയും പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ പി വൺ ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ആർ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് കേസിൽ 160 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു ഹൺഡ്രഡ്, അപ്പോൾ 114 ആൻസർ ആയിട്ട് വരും. അടുത്ത കേസിൽ 40 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു ഹൺഡ്രഡ്, 133.33. അങ്ങനെ നമുക്ക് ആർ വാല്യൂസ് അല്ലെങ്കിൽ പ്രൈസ് റിലേറ്റീവ് മുഴുവനായിട്ട് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് എന്താ ഇക്വേഷനിൽ പറയുന്നത്? ആർ ഇൻറ്റു ഡബ്ല്യു, അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഡബ്ല്യു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച ഈ ആർ വാല്യൂമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ 30 × 114, അപ്പോൾ അതിന് ആൻസർ കിട്ടി. ദെൻ 20 × 133.33, ഓക്കെ. ദെൻ 15 × 114.29, ഓക്കെ. അപ്പോൾ നമുക്ക് ഡബ്ല്യു ആറിൻ്റെ വാല്യൂ കിട്ടും, അതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കാം.
ഇനി നമുക്ക് നേരെ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം സിഗ്മ ഡബ്ല്യു ആർ അതായത് ഈ കോളത്തിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു സിഗ്മ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു കോളത്തിന്റെ ടോട്ടൽ അത് 100 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 122.1 ആയിട്ട് ആൻസർ വരും ഓക്കേ അപ്പോൾ ഈ ആൻസറിന് അർത്ഥം എന്താണ് 2015 ൽ നിന്നും 2011 ലോട്ട് വന്നപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് 22.1% ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാണ് 2005 ൽ 100 രൂപ വേണ്ടിയിരുന്നിടത്ത് സ്ഥലത്ത് 2011 ൽ നമുക്ക് 122 രൂപ ഉണ്ടെങ്കിലേ ആ സാധനം കിട്ടുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഈ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്ലിയർ ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രൈസ് ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവലിലുള്ള ചേഞ്ചസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ WPI ഉപയോഗിക്കുന്നത് ഓക്കെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സിൽ വരുന്ന മാറ്റങ്ങളാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നത് അതേസമയം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സാധാരണയായിട്ട് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഇനി അടുത്തതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP അതായത് ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അത് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഇൻഡെക്സ് നമ്പർ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അതായത് നേരത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഓരോ വർഷങ്ങളിലും എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് PPI ഈ PPI എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ വേറൊരു വേർഷനാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യും ടാക്സ് റേറ്റ് അതുപോലെ തന്നെ ട്രേഡ് മാർജിൻ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അതായത് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് സംഭവിച്ചു അതായത് ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കേസിൽ ദെൻ എഡ്യൂക്കേഷൻ്റെ കേസിൽ അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കേസിൽ ഇത് മൂന്നിൻ്റെ കേസിലും അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ വന്നു അതാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വഴി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഇൻഡെക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് സെൻസെക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ സ്റ്റോക്കുകളുടെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സിനെയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത് അപ്പോൾ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെയുള്ളതാണ് നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ നിഫ്റ്റിയിൽ 50 ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല അതിൻ്റെ പേരുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത് പർച്ചേസിങ് പവർ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് അത് ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക നമുക്കറിയാം 1 - കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചെയ്യാനായിട്ട് പഠിച്ചു അപ്പോൾ 1 - CPI ചെയ്യുമ്പോഴാണ് നമുക്ക് പർച്ചേസിങ് പവർ ഓഫ് മണി കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനാണ് റിയൽ വേജ് എന്ന് പറയുന്നത് അതായത് മണി വേജ് ഡിവൈഡഡ് ബൈ CPI ഇൻറ്റു 100 അതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക 1 വേർഡ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ക്ലിയർ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ഒക്കെ നന്നായി കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു